ഉള്ളും പുറം അതന്നെയായിരിക്കും. ആദ്യം പച്ചയില് വരും, ഗ്രീനില് വരും, എന്നിട്ട് പിന്നെ അത് പഴുക്കുമ്പോ ബ്ലാക്കില് വരും. അതാണ് ഈ ബ്ലാക്ക് സർപ്പോട്ടോ എന്ന് പറയുന്നത്. നമ്മളിത് ഇതാണെന്നുണ്ടെങ്കിൽ ലോങ്ങൻ അല്ലേ, വൈറ്റ് ലോങ്ങൻ ആണത് അല്ലേ, വൈറ്റ് ലോങ്ങൻ. അപ്പൊ ഇതുമയാണെങ്കിൽ ഡയറ്റൊക്കെ ആണെങ്കിൽ നിൽക്കുന്നുണ്ട്. വൈറ്റ് ലോങ്ങൻ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പൊ നമുക്ക് ഇവിടേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പുലാസായ പ്ലാന്റ് ആണെങ്കിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. ഈ പുലാസാം പ്ലാന്റ് നമുക്ക് ഒരുപാട് ഹൈറ്റ് വരില്ല, ഹൈറ്റ് വരാത്ത ഒരു വൃക്ഷിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾക്ക് ഇതൊക്കെ ഒരു പൂക്കണ്ട പ്രായത്തിൽ നിൽക്കണ ഒരു കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഈ അടുത്ത മാസം പൂക്കണേ അടുത്ത മാസം പൂക്കണേലെ അടുത്ത വർഷം പൂക്കോറും. എല്ലാവർക്കും കൃഷിഭൂമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് ഡിസ്ട്രിക്റ്റില് ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറിയിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്രൂട്ടുകളുടെ ശേഖരം തന്നെ ഉണ്ട് നമുക്ക് പ്ലാന്റ്സും കാര്യങ്ങളിനകത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് അകത്ത് വ്യക്തമായിട്ട് നോക്കാം ഇവിടെയുള്ള പ്ലാന്റ്സുകളും അതേപോലെ തന്നെ ഇവിടുത്തെ പ്ലാന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഓണറായിട്ടുള്ള ചേട്ടനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ പോയിട്ടാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും നമ്മൾ ചെയ്യണത് കൃഷിയുമായി ബന്ധപ്പെട്ട കണ്ടൻസ് ആണ് നമ്മൾ ഈ ഒരു ചാനലിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്തിരിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിനകത്തേക്ക് ആദ്യം തന്നെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു നഴ്സറിക്ക് തൊട്ടാണെങ്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചേട്ടനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് അലി. അലി എന്നാണ് പേര്. കുറെ നാളുകളായി തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമാണ്. ഒരു വർഷത്തോളമാണ്. അപ്പോ ഈ ഒരു നഴ്സറിയുടെ പേര് ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് എന്നാണ് അല്ലേ. അപ്പൊ സ്ഥലം വരണത് ആലത്തൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ആറാപ്പുഴ എന്ന് പറയും. ആറാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. പാലക്കാട് ഡിസ്ട്രിക്ട്, ഓക്കെ. ആലത്തൂർ ആറാപ്പുഴ. ആറാപ്പുഴ ചേട്ടാ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്? എല്ലാം മാവിന്റെ പറയും, എല്ലാ വെറൈറ്റികളും ഉണ്ട്. അതിപ്പോ അങ്ങനെ ഇന്നത് ഇന്നല്ല, ഒരു വീട്ടിൽ വെക്കാൻ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന എല്ലാ വെറൈറ്റികളും വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ്. അതെ അതെ അതെ, അത് മാത്രമേ ഉള്ളൂ. ഫ്രൂട്ടിന്റെ ചെടികൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വെക്കുന്നില്ല. മാവ് മറ്റേ തെങ്ങ് പൂക്കളൊന്നുമില്ല, ഫ്രൂട്ടുകൾ മാത്രം. ഓക്കെ. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് കാണാൻ സാധിച്ചത്, ഇപ്പൊ ആദ്യം തന്നെ കാണാൻ സാധിച്ചത് നമുക്ക് ഈ മാംഗോസ്റ്റിന്റെ ഒരു വലിയ തൈകളുടെ ശേഖരം നമ്മളാണെങ്കിൽ കണ്ടു. എല്ലാവർക്കും നമുക്ക് അതിനെ പെട്ടെന്ന് കാണാൻ. അത് നമ്മളൊക്കെ ഇപ്പൊ മാംഗോസ്റ്റിൻ നമ്മൾക്ക് ഒരു 900 ഒക്കെ നമുക്ക് ഒരു 3.5 വർഷം പ്രായമുള്ളതാണ്. 3.5 വർഷം 4 വർഷത്തോളം പ്രായമുള്ളത്. 900 മുതൽ നമുക്ക് ഒരു 15,000 രൂപ വരെയുള്ള പ്ലാന്റുകളുണ്ട്. അതിന്റെ ഇടയിലുള്ള 3,000, 2,000, 5,000, 6,000 അങ്ങനെ പല ടൈപ്പിന്റെ ഉണ്ട് അതില്. മാംഗോസ്റ്റിൻ ഒരുപാടുണ്ട്. ഒരുപാട് പോസിറ്റീവ് കാര്യമാണ്. നമുക്ക് ഇത്രയും വലിയ പ്ലാന്റ്സുകൾ നമുക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ കുറച്ച് കാച്ചതുണ്ട്. 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 അപ്പൊ ഏകദേശം ഒരു 8 കൊല്ലത്തോളം ഈ ഒരു മാംഗോസ്റ്റിൻ പ്ലാന്റ് ആണെന്ന്. 8 വർഷം ആയതുണ്ട്. 10 വർഷം, അതൊക്കെ 10 വർഷം ആയതാണ്. നമ്മൾക്ക് ഒരുപാട് പ്ലാന്റ് വിറ്റ് പോയത് എറണാകുളം ഭാഗത്തേക്കൊക്കെ, എറണാകുളം കോഴിക്കോട് അങ്ങനെ ഭാഗത്തേക്ക് ഒരുപാട് വിറ്റ് പോയത്. വലിയ വലിയ പ്ലാന്റുകളുണ്ടാവും. കാച്ചുകൊണ്ടിരിക്കണം. നിറയെ നിറയെ പ്ലാന്റ് ഇപ്പോഴും കാച്ചതുണ്ട്, കുറച്ചുണ്ട്. അപ്പൊ നമ്മളിവിടേക്ക് വന്നപ്പോഴേ ഇത് ഇതാണ് നമുക്ക് ഇവിടെ കൊടുക്കണേല ഏറ്റവും ചെറിയ പ്ലാന്റ് അല്ലേ, നമ്മുടെ മാംഗോസിന്റെ ഏറ്റവും ചെറിയ പ്ലാന്റ്. ഏറ്റവും ചെറുത് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, ചെറുതാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുണ്ട്. നമുക്ക് ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരു ഒരു 3.5 വർഷത്തിന് മേലെ പഴക്കമുള്ളതാണ്. നമ്മൾക്ക് ഒരു 700 ₹ വരും. അത് 850 ₹. ഒരു 700 ₹ ഉണ്ടാകും. അത് തീർന്നു തീർന്നു. ഓക്കെ. ഒരു 850 ₹ മുതലാണ് ഇതുള്ളത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ഏകദേശം 850 ₹ മുതലാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 3.5 കൊല്ലത്തോളത്തേക്ക് ആണെങ്കിൽ പഴക്കമുള്ളതാണ്. അപ്പൊ അത് 3.5 വർഷം നോക്കി ഉണ്ടാക്കണ്ടേ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഒരു പ്രൈസ് ഒക്കെ തന്നെയാണ് നീ വരുന്നുള്ളത്. അതെ. പിന്നെ ഇവിടെ ഈ വരുമ്പോ ഇതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് ഒരു പിന്നെ നമുക്ക് ഒരു 15,000 രൂപ, ഇതൊക്കെ നമുക്ക് ഒരു 7,000 രൂപ, 6 ഇഞ്ചിന്റെ വരും. ഒരു 8,000 ഉണ്ട്, 10,000 ഉണ്ട്, 5,000 ഉണ്ട്, 3,500 ഉണ്ട്, 2,500 ഉണ്ട്. 3,500 ന്റെ പറഞ്ഞ ആ വെറൈറ്റി. ഓക്കെ. ഇത്രയും വലുപ്പാണെന്നുണ്ടെങ്കിൽ വരും 3,500 ന്റെ. അതാണ് ഏകദേശം നല്ല വലുപ്പുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ എത്ര ഇയേഴ്സ് ആയിട്ടുണ്ട്? അതെല്ലാം നമുക്ക് ഒരു 5 വർഷമായതാണ്. 5 വർഷമായത്. അപ്പൊ ഏകദേശം ഒരു 2-3 കൊല്ലത്തിനുള്ളിലൊക്കെ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ. ഇപ്പൊ എന്താ പറയുക, നമ്മൾ ഈ ഓപ്പൺ പ്ലേസിൽ ഇട്ട് കിടക്കണം. മാംഗോസ്റ്റിനൊക്കെ ഇത്തിരി തണുപ്പുള്ള സ്ഥലത്ത് ഇടണ്ടാണ്. നമ്മൾ ഈ ഓപ്പൺ പ്ലേസിൽ ഇട്ടായതുകൊണ്ട്
ബുഷായി വളരും അത്. ഇപ്പൊ ഇവിടേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, ഓരോ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു മാംഗോസിന്റെ പ്ലാന്റുകളാണെങ്കിൽ കാണാൻ പറ്റും. അല്ലി ചേട്ടാ, നമ്മളിവിടേക്ക് വരുമ്പോ കാഴ്ച നിൽക്കുന്ന ഒരു മാവാണെങ്കിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇത് ഏത് വെറൈറ്റി? ഗോൾഡ് ആണ്, നാൻഡോക്കുമൈ ഗോൾഡ് ആണ്. അപ്പൊ ഇതിന്റെ മേലാണെങ്കിലും ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇപ്പൊക്കെ ആണെങ്കിൽ ഇതിന്റെ മേലിൽ കാണുന്നുണ്ട് ഇങ്ങനെ. അതൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഒരു ഒരു 350-400 മുതൽ ഈ ഇതിന്റെ നാൻഡോക്കുമായി തുടങ്ങുന്നുണ്ട്. ഒരു ഗോൾഡ് ഒക്കെ വന്ന് നമുക്ക് ഒരു 450 രൂപ, മറ്റേതൊക്കെ വന്നിട്ട് ഒരു 350 രൂപ. അതായത് സാധാ ഗ്രീൻ ഒക്കെ വന്നിട്ട് 350. ഇതൊക്കെ ആണെങ്കിൽ എത്ര? ഇതൊക്കെ നമുക്ക് ഒരു 1000 മേലെ വരും. 1000 മേലെ വരും. എത്ര നാളായിട്ടുണ്ട് ഈ പ്ലാന്റ്? അതെല്ലാം നമുക്ക് ഒരു 1.5-2 വർഷത്തോളം ആയതാ. ഓക്കെ ഓക്കെ. ഓ ചേട്ടാ, ഇവിടെ ഒരുപാട് മാവിന്റെ തൈകളാണ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഏത് വെറൈറ്റികളാണ്? ഇതെല്ലാം ഇപ്പൊ ഞങ്ങൾ അവിടെ കണ്ട നാൻഡോക്കുമൈന്റെ പ്ലാന്റുകൾ തന്നെയാണ്. പ്ലാന്റുകളാണ്. അപ്പൊ നാൻഡോക്കുമൈയാണ് മെയിൻ ആയിട്ട് ചേട്ടൻ ഫോക്കസ് ചെയ്യുന്നത്? എല്ലാം ഉണ്ട്. നാൻഡോക്കുമൈയുണ്ട്, ബ്രൂണേക്കിംഗ് ഉണ്ട്, മറ്റേ നൂർജാനുണ്ട്, മറ്റേ ജമ്പർ റെഡ് ഉണ്ട്. അത് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് ബനാനിന്റെ 3 കളറുണ്ട്, മറ്റേ യൂസായി ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി മാവിന്റെ നമുക്ക് ഒരുപാട് വെറൈറ്റി. ഇതെല്ലാം സെയിലുള്ള തന്നെ, അതൊക്കെ കാച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നട്ടു വെച്ചതാ. ഏകദേശം എത്ര ഇയേഴ്സ് ആയിട്ടുണ്ട് ഇതൊക്കെ? ഇതെല്ലാം നമുക്ക് ഒരു ഒരു 2.5 വർഷത്തോളം ആയതാ. 2 വർഷം. ഒരു 2.5 വർഷമായ പ്ലാന്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര റേറ്റ് വരും ഏകദേശം? അത് നമ്മൾക്ക് അത് വലുപ്പത്തിനനുസരിച്ചിട്ടാ വരുന്നത്. ഓരോ വലുപ്പത്തിന്. ഓക്കെ, ഈ ഒരു പ്ലാന്റിന്റെ ഇതൊന്ന് പറയാം, ഇത്രയും പോകുന്ന ഒരു പ്ലാന്റ്? അതൊക്കെ നമുക്ക് ഒരു ഒരു 3500 ആ റേഞ്ചിൽ വരും. ആ റേഞ്ചിൽ വരും. 3500 രൂപ ആ റേഞ്ചിൽ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. നാൻഡോക്കുമൈന്റെ ഞങ്ങളുടെ പ്ലാന്റ് അതിനുള്ളിലുണ്ട്, ഒരുപാട് പ്ലാന്റ് നാൻഡോക്കുമൈന്റ് അടക്കം. ഞാനിപ്പോ ഈ ഇടയിലൊക്കെ ഇങ്ങനെ ഉയർന്നിരുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇതൊക്കെ വെരിയേറ്റഡ് മൂസംബി, അതായത് നമുക്ക് പച്ചയിലൊക്കെ നമുക്ക് മധുരം വരുന്നതാ. വെരിയേറ്റഡ് മൂസംബി. മൂസംബി എങ്ങനെയാ ഈ മൂസംബിയുടെ എങ്ങനെ പ്ലാന്റ്? എത്ര തൊട്ട് സ്റ്റാർട്ടിങ് നമ്മൾക്ക് ഒരു അതൊരു നമ്മൾക്ക് ഒരു 500 രൂപ ആ റേഞ്ചിലെ ചില സ്റ്റാർട്ട് ചെയ്യണത്. 500 മുതലേ നമുക്ക് അതൊക്കെ നമ്മൾക്ക് വലുതില്ല, ചെറുത് മാത്രമേ ഉള്ളൂ. വലുതൊക്കെ തീർന്നു. ഓക്കെ ഓക്കെ. ഇതെല്ലാം നാൻഡോക്കുമൈ തന്നെയാണ്. ഇതിൽ ഇനിയിപ്പോ നമുക്ക് ഓസിയങ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഉണ്ട്. നാൻഡോക്കുമൈ വിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഓസിയങ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. പിന്നെ റെഡ് ഹൈബ്രിഡ് അങ്ങനെ പല, ഓസിയങ് റെഡ് ഹൈബ്രിഡ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് ഈ മാവിന്റെ ഒക്കെ? ഇതിന്റെ ഒക്കെ നമുക്ക് ഒരു 400 രൂപ, 300 രൂപ, 500 രൂപ, 1000 രൂപ, 2000 രൂപ, അങ്ങനെ പല ടൈപ്പിന്റെ ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ നൂർജ എന്ന് പറഞ്ഞ ഒരു മാംഗോന്റെ ഇത് ഇതാണ്, ഇതാണ് മാങ്ങ നൂർജ. നൂർജഹാൻ. അപ്പൊ നൂർജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള മാവാണ് ഇതാണെങ്കിൽ? ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു 3-2 എണ്ണം കായ്ക്കാൻ പറ്റാതെ ബാക്കിയൊക്കെ നുള്ളി കളയണം. ഈ നൂർജഹാൻ ആണെന്നുണ്ടെങ്കിൽ എത്ര തൊട്ടാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം റേറ്റ്? നൂർജ നമ്മൾക്ക് ഒരു 1500 രൂപ പ്ലാന്റ് ഉള്ളു, വലിയ പ്ലാന്റ് ഉള്ളു. ചെറുത് കഴിക്കും. പക്ഷെ നല്ല മധുരമുള്ള ടൈപ്പ് ആണല്ലേ? നല്ല നൂർജ, നല്ല വെറൈറ്റിയാ. നല്ല വെറൈറ്റി വാങ്ങിയാൽ നല്ല ടേസ്റ്റും വിലയും കൂടുതലേ അതിന്. ഓക്കെ. പഴത്തിന് വിലയും കൂടുതലേ. പിന്നെ നമ്മൾക്ക് സൂപ്പർ ക്യൂ ആണുള്ളത്. സൂപ്പർ ക്യൂ നമ്മൾക്ക് ഒരു 500 രൂപ മുതൽ 450-500 രൂപ മുതൽ സൂപ്പർ ക്യൂ തുടങ്ങുന്നുണ്ട്. അത് പല പല വെറൈറ്റി ഉണ്ട് സൂപ്പർ ക്യൂവിന്റെ, മറ്റേ മാവിന്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഓക്കെ. പിന്നെ ഒലോസോപ്പോ. ഒലോസോപ്പോ. ഒലോസോപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇതൊക്കെ നമ്മള് തോട്ടത്തിൽ നിന്ന് ലെയർ ചെയ്തെടുക്കുന്നതാ. ഒലോസോപ്പോ ഇതൊക്കെ തന്നെയാണ്. ഈ ഒലോസോപ്പിന്റെ പ്ലാന്റ് ഇതൊക്കെ നമ്മള് തോട്ടത്തിൽ നിന്ന് ലെയർ ചെയ്തെടുക്കുന്നതാ. ലയർ ചെയ്ത് പിടിച്ച് കായ്ക്കാനായതൊക്കെ. അതിപ്പോ ഒരു 2 മാസം കഴിഞ്ഞ് പൂക്കാൻ തുടങ്ങുന്നതൊക്കെ. ഓക്കെ. ഈ ഒലോസോപ്പാണെങ്കിൽ എങ്ങനെയാ? ഒലോസോപ്പ് നമുക്ക് ഇപ്പൊ ചെറിയ പ്ലാന്റ് ഇല്ല, ലയർ ചെയ്തെടുക്കണം. നമ്മള് തോട്ടം എടുക്കണം മാത്രമേ ഉള്ളൂ, വെളിയിൽ നിന്ന് പഠിച്ച് വിൽക്കണം. ഇവിടെയുള്ള ലയറിങ് ചെയ്തുള്ള അതെല്ലാം നമുക്ക് ഒരു ഇതൊരു 2-3 മാസം കൊണ്ട് പൂക്കണ്ട. അതൊക്കെ നമുക്ക് ഒരു 3500 രൂപ വരെ തുടങ്ങണം. വലിയ പ്ലാന്റുകൾ, കായ്ക്കാനായ പ്ലാന്റുകൾ. ബ്ലാക്ക് സപ്പോർട്ട് നമ്മൾ ചോക്ലേറ്റിന്റെ കളറ് ഉള്ളും പുറവും അതന്നെ ആയിരിക്കും. ആദ്യം പച്ചയിൽ വരും, ഗ്രീനിൽ വരും, എന്നിട്ട് പിന്നെ അത് പഴുക്കുമ്പോ ബ്ലാക്കിൽ വരും. അതാണ് ഈ ബ്ലാക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് മധുരമില്ല, കഴിക്കാം, അത്യാവശ്യം കഴിക്കാം. ഇതിപ്പോ ആയിട്ടുള്ളതാണ്, ഇതിപ്പോ പൂക്കാനായിട്ടുണ്ട്. പൂക്കാനായിട്ടുണ്ട് ചിലപ്പോ ഈ പ്രാവശ്യം തന്നെ. ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ നമുക്ക് എത്ര? ചെറുതില്ല, ഈ വലുതുകളൊക്കെ തന്നെ ഉള്ളു. ചെറുത് ആർക്കും വേണ്ട, ചെറുതിന് ആരും മനക്കൂറൊന്നുമില്ല. വലുതാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ? ഇതൊക്കെ നമ്മൾക്ക് ഓരോരോ പ്ലാന്റിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് അല്ല. ഏകദേശം എങ്ങനെയാണ് ഇപ്പൊ ഈ ഇരിക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ? ഈ ഇരിക്കുന്ന പ്ലാന്റൊക്കെ നമുക്ക് ഒരു 10 രൂപ മേലെ പോകും കായ്ക്കാനായതാ. കഴിക്കാറായി. നമ്മളിത് ഇതാണെന്നുണ്ടെങ്കിൽ ലോങ് അല്ലേ? ലോങ് ആണത് അല്ലേ? വൈറ്റ് ലോങ് ആണ്. അപ്പൊ ഇതുമ്മയാണെങ്കിൽ ഡയറ്റൊക്കെ ആണെങ്കിൽ നിൽക്കുന്നുണ്ട്. വൈറ്റ് ലോങ്ങിന് ആണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പൊ ഈ വൈറ്റ് ലോങ്ങിന് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക്? നമ്മൾക്ക് ഒരു ഒരു 1000 രൂപ മുതലാണ് വൈറ്റ് ലോങ്ങിന്റെ ചെടികൾ തുടങ്ങുന്നത്. തുടങ്ങുന്നില്ല 1000 രൂപന്ന് നമ്മൾക്ക് ഒരു ഒരു 10-3000-4000 വരെയൊക്കെ ഉള്ളതാണ് വൈറ്റ് ലോങ്ങിന്റെ ചെടികളുണ്ട് അല്ലെ? 4000 രൂപ വരെ ലോങ്ങിന്. പിന്നെ വേറെ ഏതൊക്കെ വെറൈറ്റി ലോങ്ങിൽ? നമ്മൾക്ക് വൈറ്റ് ലോങ്ങിനുണ്ട്, പോർസീസ ലോങ്ങുണ്ട്, ഡയമണ്ട് ലെവർ ഉണ്ട്,
ഈടോ പറഞ്ഞ ഒരു വെറൈറ്റീൻ്റെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കുന്ന ഒരു അതിൻ്റെ പേര് എനിക്കറിയില്ല. വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കുന്ന വെറൈറ്റീൻ്റെ സീഡില്ലാത്ത ലോങ്ങനുണ്ട്, സീഡുള്ള ലോങ്ങനുണ്ട്, പിന്നെ നമ്മൾക്ക് ഇതുണ്ട് റൂബി ലോങ്ങ. അതത്ര കൊള്ളില്ല, ആൾക്കാർ വേണം പറഞ്ഞ ഒരു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ റെഡ് ലോങ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് റൂബി ലോങ്ങ്. പക്ഷെ അതെല്ലാം നമ്മൾ അത്രയുണ്ട് ഫോക്കസ് ചെയ്യണില്ല. എന്താ കാരണം അറിയോ, അത്യാവശ്യം വരുന്നവർക്ക് വേണം പറയുന്നവർക്ക് കൊടുക്കണമെന്ന് മാത്രം. അതിൻ്റെയൊക്കെ പ്ലാന്റുകൾ, വലിയ പ്ലാന്റുകളൊക്കെ ഒക്കെ കാഴ്ചതൊക്കെ വിറ്റ് തീർന്നു. പിന്നെ അത് ഞാൻ വലിയ കരുത് അത് ഇറക്കണില്ല. എന്താ കാരണം അതിലൊന്നും കഴിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അതിനെ വെറുതെ ആൾക്കാർ കൊടുത്തിട്ട് ഈ രണ്ട് വർഷം ഒരു വർഷമൊക്കെ നോക്കിയിട്ട് അതിൽ കഴിക്കാനില്ലെങ്കിൽ പിന്നെ ആൾക്കാർ നമ്മളെ പിഴാവും, എന്തിനാ അതിന് നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് അത് അത്രയുണ്ട് ലോങ്ങനൊക്കെ നമ്മളത് കാച്ചതുള്ളത്. അതൊക്കെ നമുക്ക് ഒരു 2500-2600 റുപ്യ ആ റേഞ്ചിലെ തുടങ്ങുന്നത് ഫോർ സീസൺ ലോങ്ങനൊക്കെ. അപ്പോൾ നമ്മളവിടെ കണ്ടിട്ടുള്ള വൈറ്റ് ലോങ്ങിന്റെ തന്നെ ചെറിയ പ്ലാന്റ്സുകൾ, അതായത് ഏകദേശം ഒരു 2 years ഒക്കെ ആയിട്ടുണ്ട്. അല്ല, അതെല്ലാം നമ്മള് കാച്ചതിന്റെ പൂക്കള് വെട്ടിക്കളഞ്ഞതാ. കായ്ക്കാൻ വിട്ടാ അത് വളരില്ല, വളരില്ല, കായ്ക്ക് പോവുള്ളൂ വളർച്ച. അപ്പൊ അതുകൊണ്ട് അത് അത് നിർത്തില്ല. ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? ഇതെല്ലാം നമുക്ക് ഇതാണ്, ഇതൊക്കെ 4 kg. അപ്പൊ ചേട്ടാ ഒന്ന് പറഞ്ഞോളൂ ഇതിനെ കുറിച്ചാണെങ്കിൽ. ഇത് 4 kg 4 kg വരുന്ന ഒരു മാങ്ങ, 4 kg വരും. ഇതെല്ലാം ടൈ ഉണ്ടല്ലോ. അതാ ഏകദേശം നല്ല വലിപ്പം വരുന്നുണ്ട്, വലിയ മാങ്ങയാ. അത്യാവശ്യം കഴിക്കാൻ നല്ല കുഴപ്പമില്ലാത്തൊരു വെറൈറ്റിയാണ്. ഇതിന്റെ ഒരുപാട് കലക്ഷൻ ഉണ്ട് നമുക്ക്. ഇതിപ്പോ നമ്മൾ ഇതെല്ലാം കായ്പ്പിക്കാൻ വേണ്ടി നട്ടതാ, കാച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നട്ടതാ. അതിന്റെയൊക്കെ ചെറിയ ചെറിയ ബാഗിലുള്ളത് വലിയ ബാഗുകളുണ്ട്. 30-35 kg. ഇതൊക്കെ നമുക്ക് ഏറ്റവും ചെറുതില്ല, ഈ 4 kg ഏറ്റവും ചെറുതില്ല. അത് വരും ഒരു 300 rupees റേഞ്ചുള്ളത് വരും. ഇപ്പൊ നമ്മൾക്ക് ഒരു 1000-ന്റെ പുറത്തുള്ളതാണ്, 1200 മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ. ഇനി ഒരു 300 rupees ചെറുത് തിങ്കളാഴ്ച മുതൽ വരും. ഇതൊക്കെ നമ്മൾക്ക് ഇത് 4 kg ഒരുപാട് വെറൈറ്റികൾ, അല്ല ഒരുപാട് മാവുകളുണ്ട് 4 kg. ഓക്കെ, അപ്പൊ ചേട്ടാ ഇവിടെ ഇപ്പൊ നമുക്ക് ഒരു വെറൈറ്റി പ്ലാന്റ് അല്ലേ, ചെറിയ പ്ലാന്റ് ആണത്. അതെ അതെ അതെ. അപ്പൊ ഇതിനോട് പറയാം നമുക്കാണെങ്കിൽ, ഇത് നമുക്ക് ഒരു ഇതിൽ നമുക്ക് ഒരു 4-5 കളറ് വരുന്നുണ്ട്. ഒരു വയലറ്റ് വരുന്നുണ്ട്, ഒരു യെല്ലോ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഒരു ഒരു 4-5 ടൈപ്പ് വരുന്നുണ്ട് ഇതില്. അതിന്റെ പ്ലാന്റുകൾ അപ്പുറത്തുണ്ട്. ഓക്കെ, ഇതിന്റെ നെയിം ഫുൾ നെയിം ആയിട്ട് വരുന്നത് ചെറിയ ബ്രിയോ ഗ്രാൻഡ് പറയും. അതിൽ തന്നെ ഒരു 4-5 വെറൈറ്റി ഉണ്ട്. എല്ലാം ചെറിയ ബ്രിയോ ഗ്രാൻഡ് തന്നെ, ഇലയൊക്കെ കാണുമ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ്. കളറിന് വ്യത്യാസം ഡിഫറെന്റ് വരുന്നുണ്ട് കളറിന്. മധുരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു അത്യാവശ്യം മധുരമുണ്ട് അതില്. ഇത് ചെറിയ ബ്രിയോ ഗ്രാൻഡ് പോയിട്ട് വരുന്നതില് നമ്മൾക്ക് ചെറിയൊരു പുളിയും മധുരം കൂടിയിട്ടാണ്. നമ്മൾക്ക് വേറെ ഒരു വയലറ്റ് ഒക്കെ വരുന്നുണ്ട്, അതെല്ലാം നല്ല മധുരമാണ്. അത് അതൊരു ബ്ലാക്ക് ഇല്ല, ഒരു ഗ്രീൻ കളർ, അല്ല ബ്ലാക്കിന്റെ അല്ലാത്ത ഒരു കളറാണ്, രണ്ടിന്റെ അടിയുള്ള ഒരു കളർ. ഈ ചെറിയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണത് പ്രൈസ്? ഇതൊക്കെ നമ്മൾക്ക് ഒരു 750 rupees മുതൽ. 750 rupees മുതൽ എത്ര വരെയുള്ള പ്ലാന്റുകൾ? നമ്മൾക്ക് ഒരു 5000 വരെ ഉള്ളതുണ്ട്. 5000 വരെയുള്ള പ്ലാന്റുകളുണ്ട്. അപ്പോ ചേട്ടാ ഇത് ഗ്രൂമി ചാമ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണെങ്കിൽ, ഗ്രൂമി ചാമിന്റെ നമുക്ക് ചെറുതോട്ട് വലുത് വരെ ഉള്ളതുണ്ട്. നമ്മൾക്ക് ഒരു 550 rupees ആ റേഞ്ചിലാണ് ചെറുത്. ഏറ്റവും ചെറുത് തുടങ്ങുന്നത് ും അവിടെ കണ്ട ഇതിന്റെ ഡ്രമ്മിൽ നട്ടതാ, ഡ്രമ്മിൽ നട്ടതാ, അതൊക്കെ അതന്നെയാണ്. ഇത് പൊതുവെ എല്ലായിടത്തും നമുക്ക് ഇത്രയും വലിയ പ്ലാന്റുകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അല്ല, ഇതൊക്കെ നമ്മളിപ്പോ കായ്ക്കിന്റെ പ്രതി നിക്കണം. അപ്പൊ അത് ഈ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് പൂക്കാനുള്ള ലെവലിൽ, ഇപ്പൊ പൂക്കണ്ട അടുത്ത മാസം മുതൽ പൂക്കുന്നത് പൂക്കണെങ്കിൽ അപ്പൊ ആ ലെവലിൽ നിക്കണതാ. ഈ ഇടോ പറഞ്ഞ ഒരു വെറൈറ്റി ഇതാണ് ഡയമണ്ട്. വർഷത്തിൽ 2 rupees വരും, 2 rupees കഴിക്കും അത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ മിൽക്ക് ഫ്രൂട്ട് ആണെങ്കിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ, മിൽക്ക് ഫ്രൂട്ടിന്റെ കളക്ഷൻസ് ആണെങ്കിൽ വരുന്നുണ്ട്. ഈ മിൽക്ക് ഫ്രൂട്ട് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാ നമുക്ക്? ഇത് മിൽക്ക് ഫ്രൂട്ടില് നമ്മൾക്ക് മറ്റേ പൾപ്പ് കളർ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഇത് വയലറ്റ് ആണ്. ഈ വയലറ്റ് ആണ് ഏറ്റവും വലുപ്പം കൂടുതൽ കായ്, ടേസ്റ്റും കൂടുതൽ ഈ വയലറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു വെറൈറ്റി ആണ് ഇത്. നമ്മൾക്ക് മിൽക്ക് ഫ്രൂട്ട് ഒക്കെ ഒരു 500 rupees മുതൽ നമുക്ക് ഒരു 2000 rupees വരെ ഉള്ളതുണ്ട് ഇപ്പൊ നിലവിലുള്ളു. 500 rupees മുതൽ 2000 rupees. അത് ഓരോ വെറൈറ്റിക്കാണ്, അതിന് ഓരോരോ വെറൈറ്റിക്കാണ് നമ്മൾ ഈ ഒരു റേറ്റ് വരുന്നത്. ഈ അതിൽ ഇത്രയും നല്ല മിൽക്ക് ഫ്രൂട്ടിൽ ഏറ്റവും നല്ലതാണ് ഈ വയലറ്റ് കളർ. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോഴേ നമുക്കാണെങ്കിൽ ജബോട്ടിക്കാബയുടെ വെറൈറ്റീസ് ആണെങ്കിൽ കാണുന്നുണ്ട്. അപ്പൊ അതിനുള്ളിലൊക്കെ തന്നെ ജബോട്ടിക്കാബയാടാ ഇതൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇത് ഈ മോഡല് പ്രിക്കോഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് തോന്നുന്നത്. പ്രിക്കോഷി അപ്പൊ ഇതുമ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതെ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ ഓൾ സീസൺ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇതിപ്പോ ഓൾ സീസൺ ആണ്, ഇപ്പൊ അതൊക്കെ ഒരു 4 years കാച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഇതിന്റെ പഴമാണെങ്കിൽ എടുക്കാട്ടാ, അത്യാവശ്യം വലിപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരൂട്ടാ ഈ ഒരു പ്ലാന്റ് എന്നുള്ള ഫ്രൂട്ട് ഒക്കെ ആണെങ്കിൽ.
അപ്പൊ നിങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇതുപോലത്തെ അടിപൊളി ഫ്രൂട്ട് ആയിരിക്കും നമുക്കാണെങ്കിൽ കിട്ടുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ ഏകദേശം 200 തൊട്ട് ഇരുന്നൂറ് മുതൽ വലിപ്പത്തിനനുസരിച്ചിട്ട് ഏറ്റവും ചെറുത് നമുക്ക് ഒരു 150 മുതൽ വലിപ്പത്തിനനുസരിച്ച് വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ പ്രിക്കോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ നല്ല വലിപ്പം പഴത്തിന് നല്ല വലിപ്പമാണ്. ഇനി ബാക്കി മോഡൽസിലോട്ട് നമുക്ക് പോവാട്ടാ. ഞാനിപ്പോ അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് വരുമ്പോഴേ നമുക്ക് ഇവിടെ ആ ബിയോ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ചെറിയ ബിയോ പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ഏകദേശം ഒരു 200 ആണെന്നുണ്ടെങ്കിൽ വരുന്ന പ്ലാന്റുകളാണ് നമ്മൾ ചോദിച്ചപ്പോഴാണെങ്കിൽ. പിന്നെ അത് കൂടാതെ നമുക്ക് ഇപ്പോഴത്തെ പോർഷനിലോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബിയോ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് വരുമ്പോ ഒരു 400 ഒക്കെ ആണ് നമുക്കാണെങ്കിൽ ആ ബിയോ പ്ലാന്റ്സിനൊക്കെയാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇതുപോലെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സുകളൊക്കെയാണ് നമുക്ക് ഒരു 400 എന്നുള്ള റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴാണെങ്കിൽ മൾബറി അല്ലെ, ഇത് യെല്ലോ മൾബറിയാണ്, കാച്ച യെല്ലോ മൾബറിയാണ്. ഈ കാഴ്ച യെല്ലോ മൾബറിക്ക് ആണെങ്കിൽ 300 ഒക്കെ ആണ് വരുന്നത്. ൂബിയാണെങ്കിലും കാഴ്ചയുള്ളതാണോ? അത് നമ്മളവിടെ പറഞ്ഞത് ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലം ഇല്ലാത്ത കാരണം കൊണ്ട് ഓരോരോ സ്ഥലത്ത് ഇരുന്നു മാത്രമുള്ളൂ. അവിടെ ഇവിടെയൊക്കെ കാണും നമ്മുടെ പറമ്പിലും അവിടെ ഇവിടെയൊക്കെ പലയിടത്തും സീറ്റ് ലൂബികൾ കിടക്കുന്നു. സീറ്റ് ലൂബി നമുക്കൊരു സീറ്റ് ലൂബി എത്ര സ്റ്റാർട്ട് ചെയ്യണം? നമ്മളൊക്കെ ഒരു 800 പല ടൈപ്പിന്റെ പിന്നെ ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണെങ്കിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഈ റെയിൻ ഫോറസ്റ്റ് പ്ലം ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 300 തൊട്ടിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ ചേട്ടാ? ഏകദേശം ഒരു 300 തൊട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ചേട്ടാ ഇത് ഇപ്പോ ബെങ്കനപ്പള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മാവാണിത് അല്ലെ? ഏകദേശം ഒരു 4 ആയിട്ടുണ്ട് അല്ലേ? നാല് വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പൊ ഇതിന് മേലെ നമുക്ക് ഈ ബെങ്കനപ്പള്ളിക്ക് ആണെങ്കിൽ 150 തൊട്ട് സ്റ്റാർട്ടിംഗ്. 150 200 500 1500 2000 വരെയുള്ള ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പൊക്കം കുറഞ്ഞ് നിർത്തുന്നതാണ്. ഓക്കെ, അതുപോലെ അതിനുള്ളിലൊക്കെ നിറയെ പൂത്തുണ്ട്. ബെങ്കനപ്പള്ളിയൊക്കെ അതിനുള്ളിൽ നിറയെ പൂത്ത് നിൽക്കണം മരങ്ങളാണ്. ഓക്കെ. ഇത് നമുക്ക് ഇത് മേമി സർപ്പോട്ട. മേമി സർപ്പോട്ടിന്റെ ചെടികളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഇത് വിറ്റ് തീർന്നു. അതാ വലിയ വലിയ മേമി സർപ്പോട്ടകള്. ഈ സപ്പോർട്ടിംഗ് ആണെങ്കിൽ നമുക്ക് എങ്ങനെയാ? മേമി സർപ്പോട്ട് നമുക്ക് ചെറുതൊന്നും ഇല്ല. ഒക്കെ ഒരു 4 രൂപ 4000 3500 ആ റേഞ്ചിലാണ് തുടങ്ങുന്നത്. എന്നൊക്കെ പറഞ്ഞാൽ ചെറുതൊക്കെ ഉണ്ടായിരുന്നോ? അത് ഇപ്പൊ ചെറുതായിരിക്കും വേണ്ട. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ ഇതൊക്കെ വൈറ്റ് ഞാവലാണ് അല്ലേ ചേട്ടാ? വൈറ്റ് ഞാവലാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 200 അത് 200 നമുക്ക് അത്യാവശ്യം കാഴ്ചയായിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പൊ ഇതിനകത്തേക്ക് വരുമ്പോ നമുക്കാണെന്നുണ്ടെങ്കിൽ NAT പ്ലാന്റ്സുകളാണെങ്കിൽ കാണുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള 200 തുടങ്ങുന്നുണ്ട്. 200 തുടങ്ങിയിട്ട് നാളെ ഒരു കാച്ചതൊക്കെ 2 വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളും ഉണ്ട്. 30 cc വേഗമുള്ള പ്ലാന്റുകളും ഉണ്ട്. ഓക്കെ, അങ്ങനെ പല വെറൈറ്റികളും ഉണ്ട്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് NAT പ്ലാന്റുകളാണെങ്കിൽ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 200 മുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച പ്ലാന്റുകൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ നമുക്ക് ഇവിടേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പൂത്ത് നിൽക്കുന്ന കാലാപ്പാടി കാണുന്നുണ്ട് അല്ലെ? പൂത്ത് നിൽക്കുന്ന കാലാപ്പാഴിയുടെ. അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ആയിക്കൊണ്ടിരിക്കണോ അല്ലെ? കുറച്ചാകുമ്പോഴേക്കും നമുക്ക് കാലാപ്പാടി ഒരു 200 വരെയുള്ളതുണ്ട്. 1500 1200 1000 1200 200 അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രൈസിനകത്ത് നമുക്ക് വലിപ്പം ചെറുപ്പമുണ്ട്. കാച്ചതാണെങ്കിൽ നമുക്ക് ഒരു 1000 വരും. കാച്ചതാണെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുത് പറഞ്ഞാൽ തന്നെ ഒരു 1.5 പ്രായമുള്ള 200 പറഞ്ഞു. അത്രയും ചെറുതല്ല. തടി ഉണ്ടാവും. ഒരു വിരൽ വണ്ണത്തിന് മേലെ ഉണ്ടാവും. വീളുംകോല് പോലുള്ളതല്ല, ഒരു വിരല് വണ്ണത്തിന് മേലുള്ളതാണ്. 200 നമുക്ക് ഇവിടേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പുലാസാം പ്ലാന്റ് ആണെങ്കിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട് അല്ലെ? ഈ പുലാസാം പ്ലാന്റ് നമുക്ക് ഒരുപാട് ഐറ്റ് വരില്ല. ഐറ്റ് വരാത്ത ഒരു ബുഷിയായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഇതൊക്കെ ഒരു പൂക്കണ്ട പ്രായത്തിൽ നിൽക്കണം. ഒരു കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ അടുത്ത മാസം പൂക്കണേ അടുത്ത മാസം പൂക്കണേലും അടുത്ത വർഷം പൂക്കും ഉറപ്പാണ്. എന്നുവെച്ച് പറഞ്ഞാൽ ഇത് പൊക്കം ഇല്ലാത്ത ഒരു വെറൈറ്റി. അത് ഇത് മാത്രമല്ല നിറയേണ്ടത് ഇവിടെയാണെങ്കിൽ ഇഷ്ടമായി ഇരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ഇത് ഒരെണ്ണം മാത്രം വേറെ വെറൈറ്റിയാ. ഇതൊക്കെ ഒരേ പ്രായമാണ്. ഇപ്പൊ ഇതും ഒക്കെ ഒരേ പ്രായമാണ്. ഇത് പുലാസാന്റെ വേറെ വെറൈറ്റി. അത് ഞാൻ ഇനി വേറെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതൊക്കെ പുലാസാന്റെ വെറൈറ്റിയാണ്. ഇത് പൊക്കം വരുന്ന വെറൈറ്റി ഇതാ. ഇതാണെങ്കിൽ കുറച്ച് പൊക്കം ഇതാണ് പൊക്കം വരുന്നത്. ഇത് പൊക്കം വരില്ല. ഇത് പൊക്കം വരില്ല. ഇത് വരില്ല. ഇത് വരില്ല. ഈ ഐറ്റങ്ങളൊന്നും ഈ ഇപ്പൊ നമ്മൾ കണ്ട ഐറ്റംസ് ഒന്നും വരില്ല അല്ലേ? ശരിയാ. ഈ ഐറ്റങ്ങളൊന്നും പൊക്കം വരില്ല. ഓക്കെ, ഇതാണ് പൊക്കം വരുന്ന വെറൈറ്റി. നമ്മൾ അവിടെ നിന്ന് കാണിച്ചു, ഇതൊന്ന് കാണിച്ചു.
ഇപ്പൊ ഈ പുലാസാനം നമുക്ക് എത്രോട്ടാ സ്റ്റാർട്ട് ചെയ്യണത്? പുലാസാനൊക്കെ നമുക്കിത് ഒരു 2 രൂപേന്റെ പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. 2000 രൂപയുടെ പുറത്തുനിന്നാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ബുഷയായിട്ട് പൊക്കം പൊക്കം വരാണ്ട് കഴിക്കുന്ന ഒരു വെറൈറ്റി. ഇതൊക്കെയാണ് നമുക്ക് ഒരു 1200 രൂപ ഇതൊക്കെയാകുമ്പോൾ പൊക്കമുള്ളത്. പൊക്കമുള്ള വെറൈറ്റി ഒക്കെ നമുക്ക് ഒരു 1200 രൂപ ആ റേഞ്ചില് വരും. ഈ പൊക്കമില്ലാത്തതിനൊക്കെ ഇതിന് കടവണ്ണം ഉണ്ടല്ലോ. കടവണ്ണം ഉണ്ടോ? കടവണ്ണം ഉണ്ടല്ലോ, കടവണ്ണം വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന് അതാണ് അതുകൊണ്ടാണ് അതിനെ വില. പിന്നെ പൊക്കം വരില്ല, നമുക്ക് നിലത്ത് നിന്ന് കഴിക്കുക. ഈ ബാഗ് മാറ്റവും വേണ്ട, ബാഗിൽ തന്നെ നിന്ന് കഴിക്കും. ഇതിലാണ് നിന്ന് കഴിച്ചോളൂ. അതെ. അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് ആലത്തൂർ ഫ്രൂട്ട് നഴ്സറിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ഈ ഒരു സ്ഥലം മെയിൻ ആയിട്ട് വരുന്നത് അറാപ്പുഴ എന്ന് പറഞ്ഞിട്ട്, അറാപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വരുന്നത്, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അല്ലേ. അപ്പോ നിങ്ങൾക്ക് തന്നെയാണെങ്കിൽ ഒരു മദർ നഴ്സറി ആണെങ്കിലും ഉണ്ട് അല്ലെ, മദർ പ്ലാന്റ്സുകളൊക്കെ ഉള്ള ഒരു നഴ്സറി. നമ്മള് ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ നട്ടിട്ടുണ്ട്, കൊടുത്താൽ മാത്രം പോരല്ലോ, നമ്മളും കുറെ നടണ്ടേ. ഓക്കെ, അപ്പൊ അത് നമുക്കാണെങ്കിൽ ഒരു നെക്സ്റ്റ് പാർട്ട് ആയിട്ട് നമുക്ക് അതും ചെയ്യാം. അതും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് ഇപ്പോ നമുക്ക് എല്ലാ പ്ലാന്റ്സുകളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സുകളൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം പ്ലാന്റ്സുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും കൂടുതൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പ്ലാന്റ്സുകളാണ് നമുക്കുള്ളത്. അപ്പോ പെട്ടെന്ന് കായ വേണമെന്ന് എല്ലാവർക്കും, ചെറിയ പ്ലാന്റുകൾ ആരും ഇഷ്ടപ്പെടുന്നില്ല, ഒക്കെ വലിയ വലിയ പ്ലാന്റുകൾ എല്ലാവർക്കും പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ ഈ വലിയ പ്ലാന്റ് ആക്കാൻ കാരണം അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനത്തെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി പ്ലാന്റ്സ് ചെറുതുണ്ട്. ചെറുത് നമ്മൾ ഇവിടെ എവിടെയും കാണും, ഇടയിലൊക്കെ ചെറുത് കാണും. എല്ലാ വെറൈറ്റിന്റെ ചെറുതുണ്ട്, വലുതുണ്ട്, പക്ഷെ കൂടുതൽ വലുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, നമുക്ക് ഇവിടേക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കോള് വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ടാണെങ്കിൽ നമ്മള് ഫോൺ നമ്പറും അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് ചോദിച്ച് ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടേക്കാണെങ്കിൽ വരിക. അപ്പോ ചേട്ടനാണെങ്കിൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവണമെന്നില്ലല്ലേ? ഞാൻ എല്ലാ സമയത്തും ഉണ്ടല്ല, വിളിച്ചാ വരും. വീട് 2 കിലോമീറ്റർ അല്ലേ, 1.5 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ മെൻഷൻ ചെയ്ത് പറയാനുള്ള ഒരു കാരണം അതാണ്. അപ്പൊ നിങ്ങൾ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ടാണെങ്കിൽ വരും അല്ലേ. അപ്പൊ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കാണെങ്കിൽ കാണാം. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക. മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ കൃഷിയുമായിട്ടുള്ള കണ്ടന്റ്സ് ആണ് ഈ ഒരു ചാനലിനകത്ത് ചെയ്യുന്നത്. പുതിയൊരു വീഡിയോയിൽ കാണാം.